നമസ്കാരം. മീഡിയ കമ്പാനിയന്റെ ഏറ്റവും സന്തോഷം നിറഞ്ഞ മറ്റൊരു പ്രധാന അറിയിപ്പിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തെ 60 ലക്ഷത്തിനടുത്ത് വരുന്ന സാമൂഹിക സുരക്ഷ, അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ആ വാർത്ത വന്നെത്തിയിരിക്കുകയാണ്. ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരിക്കുന്നു. നിലവിൽ 26-ാം തീയതി, അതായത് 26-2-2021 തീയതികൾ മുതൽ ഇപ്പോൾ പെൻഷൻ വിതരണത്തിൻ്റെ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. പെൻഷൻ നീണ്ടു നിൽക്കുക 26-ാം തീയതി മുതൽ മാർച്ച് മാസം 5-ാം തീയതി വരെയുള്ള തീയതികളിലായിരിക്കും. ഈ തീയതികളിലാണ് നമുക്ക് രണ്ട് രീതിയിലാണ് പെൻഷൻ ലഭിക്കുന്നത്. ഒന്ന്, ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് തുക ലഭ്യമാകുന്നു. മറ്റൊന്ന്, നമുക്ക് കൈകളിലേക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തുക ലഭ്യമാക്കുന്നു. നിലവിൽ ഈ രണ്ട് രീതിയിലാണ് പെൻഷൻ വിതരണം നടക്കുക. 26 മുതൽ 5 വരെയുള്ള തീയതികൾ നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്തു വയ്ക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ഡിസംബർ ജനുവരി മാസങ്ങളിലെ പെൻഷൻ വിതരണം പലർക്കും ഇപ്പോൾ തടസ്സപ്പെട്ട് കിടക്കുകയാണ്. അതിൻ്റെ പ്രധാന കാരണമായിട്ട് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് അക്കൗണ്ടിലുള്ള പിഴവുകളും അതോടൊപ്പം തന്നെ കൃത്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യാത്തവരുടെയും കാര്യങ്ങളിൽ മാത്രമാണ്. നിലവിൽ സുഗമമായിട്ട് പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ഇപ്പോഴും പെൻഷൻ യാതൊരു തടസ്സവും കൂടാതെ അവരുടെ അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്നുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണത്തിന് വേണ്ടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇപ്പോൾ തുക, അതായത് കണ്ടെത്തിയിരിക്കുന്നത് 673,11,41,000 വരുന്ന തുകയാണ്. വലിയ ഭീമമായ തുക നമുക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇതിനുവേണ്ടി നീക്കിവെച്ചപ്പോൾ അതിൽ തന്നെ 344 കോടിയോളം രൂപ അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ, അതായത് നിലവിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു അക്കൗണ്ടിൽ നിന്നും നിലവിൽ ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ വഴി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാനുള്ള തുകയാണ്. ബാക്കിയുള്ളത് 328 കോടിയോളം വരുന്ന തുകയാണ്. ഈ തുകയായിരിക്കും നിലവിൽ ട്രഷറിയിലാണ് ഈ തുകയുള്ളത്. ഈ തുകയായിരിക്കും നിലവിൽ നമ്മുടെ, അതായത് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ ഇത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മുടെ കൈകളിലേക്ക് കൃത്യം തുകയായിട്ട് ലഭ്യമാക്കുക. നമുക്കറിയാം പെൻഷൻ തുക കൈകളിലേക്ക് ലഭ്യമാകുമ്പോൾ നമുക്ക് 1500 തന്നെയാണ് നമ്മുടെ കൈകളിലേക്ക് ലഭിക്കുക. പ്രത്യേകിച്ച് നമ്മൾ, അതായത് വരുന്ന ഏജന്റിന് പ്രത്യേകിച്ച് നമ്മൾ കമ്മീഷനോ മറ്റൊന്നും നൽകേണ്ട ആവശ്യമില്ല. സർക്കാരാണ് അവർക്കുള്ള തുകയും നൽകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. രണ്ട് രീതിയിലുള്ള പെൻഷൻ വിതരണം ഇപ്പോൾ പുരോഗമിക്കുമ്പോൾ 26-ാം തീയതി മുതൽ ആരംഭിക്കുമ്പോൾ മാർച്ച് മാസം 5-ാം തീയതി വരെയായിരിക്കും നമ്മുടെ കൈകളിലേക്ക് തുക എത്തിച്ചേരാനുള്ള കാലാവധി എന്ന് പറയുന്നത്. ഈ കാലയളവുകളിൽ തുക എത്തിച്ചേരാത്ത ആളുകളുണ്ട് എങ്കിൽ അവരുടെ തുക നിലവിൽ 15-ാം തീയതിയോടെ തന്നെ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിലേക്ക് തിരികെ എത്തിച്ചേരുന്നതാണ്. നിലവിൽ പെൻഷൻ അർഹതയുള്ള ഒരുപാട് ഗുണഭോക്താക്കൾ ഉണ്ട് എങ്കിൽ പോലും ഏതെങ്കിലുമൊക്കെ രേഖകളുടെ അപര്യാപ്തതയോ അല്ല എങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ വന്നിരിക്കുന്ന പിഴവുകളോ ഉണ്ട് എങ്കിലാണ് നിലവിൽ ഇത്തരത്തിൽ തുക ലഭ്യമാകാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ഇനി അതോടൊപ്പം തന്നെ പെൻഷൻ എത്തിച്ചേരുന്ന സമയത്താണ് പെൻഷൻ വാങ്ങുന്ന വ്യക്തി മരണപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ തെളിയുന്ന പക്ഷം ഇത്തരത്തിൽ തുക പെൻഡിങ്ങും വരാം. ഇനി നമുക്കറിയാം കുടിശ്ശിക വന്നിട്ടുള്ള പെൻഷനെ സംബന്ധിച്ച്, അതായത് അത് സർക്കാരിൽ നിന്നൊക്കെ അനുവദിക്കുന്ന മുറയ്ക്ക് പിന്നീട് നമുക്ക് ലഭ്യമാവുകയുള്ളൂ. ഇത്തരം സാഹചര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പെൻഷനെ സംബന്ധിക്കുന്ന പ്രധാന അറിയിപ്പുകൾ അടുത്ത ദിവസങ്ങളിൽ എത്തുന്നതാണ്. നമുക്ക് രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടത് ബാങ്ക് അക്കൗണ്ടിനെ സംബന്ധിച്ച് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അതിനെ സംബന്ധിച്ചും വളരെ വൈകാതെ തന്നെ നമ്മുടെ ചാനലിലൂടെ വ്യക്തമായ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. നമ്മുടെ ചാനൽ പെൻഷൻ തുടങ്ങിയ വിവിധ അറിയിപ്പുകൾക്ക് വേണ്ടി, പദ്ധതികൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക. വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. 26-ാം തീയതി മുതൽ 1500 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാൻ തുടങ്ങുന്നു. മറ്റൊരു ഇൻഫർമേറ്റീവായ വാർത്തയുമായി എത്രയും വേഗം കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.